ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാന സ്പെഷ്യൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈത്തപ്പഴം വെച്ച് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 2.5 കപ്പിനുള്ള പാലിനുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, 1/2 കപ്പ് പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഈത്തപ്പഴം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിലേക്ക് നമ്മുടെ പാല് നല്ലപോലെ ചൂടാവാനായിട്ട് വെക്കാം. പാല് ചൂടാകുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒരു അരിപ്പ് വെച്ച് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ തൊലിയൊന്നും പെടാതിരിക്കാനാണ് ഞാൻ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.